ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ഫേവറേറ്റ് നൂഡിൽസ് ഉണ്ടാക്കി തരാം സുധേ, എനിക്കും വേണം. ശരി, എനിക്ക് പപ്പയേക്കാൾ കൂടുതൽ വേണം. പപ്പ, ഞാൻ മരുന്ന് വെച്ചത് ശരിയായിരുന്നോ? പിന്നെ നീ വലുതായി ഒരു ഡോക്ടർ തന്നെ ആവില്ലേ മോനെ. പുതിയ വാർത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ വിക്രാന്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനി നിർമ്മിച്ച ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെ മൊബൈൽ ഫോണിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ മൊബൈലുകളെല്ലാം വൈറസ് പിടികൂടിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാന കാര്യം, ഈ വൈറസിന് പിന്നിൽ പ്രവർത്തിച്ചവർ പറയുന്നത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ വൈറസ് മൊബൈൽ ഫോണിലെ എല്ലാ ഡേറ്റാസും പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യുമെന്നാണ്. ഇവർ പറയുന്നതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ വിക്രം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നതാണ്. ഈ ഒരു വാർത്തയോടെ തന്നെ ഷെയർ മാർക്കറ്റിൽ അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുന്നു. നമസ്കാരം സാർ. സാർ, സാറിന് ചായ അവിടെ വെച്ച്. ജസീർ സാർ, ഗുഡ് മോർണിംഗ്. ഇതാ സാറിന് ചായ. ഇതാ സാർ, സാറിൻ്റെ ചായ അവിടെ വെച്ചാൽ മതി. പിന്നെ ഇയാളുടെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് എഴുതണം. ഓക്കെ. ആ പിന്നെ ഇന്നലത്തെ മോഷണ കേസിൻ്റെ ഫയൽ എവിടെ ഇരിക്കുന്നത്? അത് ഇവിടെ ഉണ്ട് സാർ. സാറിന്റെ ചായ വേണ്ട. സത്യ, എന്ത് ചായ നീ കൊണ്ടുവന്നേ? എടുത്തോണ്ട് പോ സാർ. അത് സാർ, ഞാൻ വേറെ ചായ എടുത്തോണ്ട് വരാം സാർ. നന്നായിട്ട് കൊണ്ടുവരാം. ആ, കൊണ്ടുപോ. ശരി സാർ. മരിക്കുമ്പോൾ ശരീരം മുഴുവനും പരിക്കേറ്റ പാടുകളുണ്ടായിരുന്നു. അതായത് മരിക്കുന്നതിനു മുമ്പ് ബലപ്രയോഗം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംശയിച്ച ശരിയാ, അഭിജിത്തിന്റെ മരണം വാസ്തവത്തിൽ സൂയിസൈഡ് അല്ല. ആയുഷ്മാൻ.
ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. അതുവരെ നീ ഇവരോട് നിന്ന് കളിക്ക്. മമ്മ വേഗം പോയിട്ട് വരാം കേട്ടോ. ഓക്കെ മമ്മ. പപ്പു ഇവിടെ വാ. കൃഷ്ണയുടെ കൂടെ കളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മോനെ നീ ഇങ്ങു വാ. കൃഷ്ണയായിട്ട് കൂട്ടുകൂടലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ. സോറി മമ്മ, ഞാൻ ഇനി കൃഷ്ണയുടെ കൂടെ കളിക്കില്ല. അല്ല എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ കാര്യം? ഇവനും കുട്ടിയല്ലേ, ഇവനും അവരുടെ കൂടെ കളിക്കട്ടെ. അത് കൊള്ളാം. കുടുംബത്തോടെ ജയിലിൽ കിടന്നിട്ട് വന്ന് പറയാ നമ്മുടെ കുട്ടികളെ കൃഷ്ണയുടെ കൂടെ കളിക്കാൻ വിടാൻ. നീ പറഞ്ഞത് ശരിയാ. ഇതുപോലുള്ള ചീത്ത കുട്ടികളുടെ കൂട്ടുകൂടിയാ നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടുപഠിക്കും. കണ്ടുപഠിക്കുന്നതേ ചതി, മോഷണം, കൊലപാതകം ഇതൊക്കെയാ. എന്റെ മമ്മിയും പപ്പയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പോലീസുകാർ കള്ളം പറഞ്ഞതാ. അത് ശരി. അപ്പൊ പോലീസുകാർ വെറുതെയാണോ നിന്റെ മമ്മയും പപ്പയും പിടിച്ചോണ്ട് പോയത്? ശരി, ഞങ്ങള് തെറ്റുകാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ എന്റെ മോനെ നിങ്ങളുടെ മക്കളുടെ കൂടെ കളിക്കാനായിട്ട് വിടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, അയൽക്കാരെല്ലാം പരസ്പരം സഹായിച്ചാ ജീവിക്കേണ്ടത്. ഒരാപത്ത് വരുമ്പോ അവർക്കൊപ്പം നിൽക്കേണ്ടത്. ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത്. നീ വാ മോനെ. സർ, ഇതാണ് അഭിജിത്തിന്റെ കേസ് ഫയൽ. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അഭിജിത്തിന്റെ ഈ കേസ് ഫയൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നോ? അതെ സർ. പിന്നെ ഈ വാസുദേവൻ എന്ന് റെക്കോർഡ് ചെയ്ത ശേഷം അങ്ങനെ പറഞ്ഞത് എന്താ? അയൂബ് ഈ ഫയൽ മോഷ്ടിച്ച് മാധവന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അറിയില്ല സർ. ശരി, ഒരു കാര്യം പറ. ഗോവിന്ദൻ അന്ന് ഈ ഫയൽ സ്റ്റേഷനിൽ നോക്കിയപ്പോ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു സർ. ഈ ഫയൽ അപ്പ കണ്ടില്ലായിരുന്നോ? ഇല്ല സർ. പിന്നെ ഈ ഫയൽ ഇപ്പൊ ആകാശത്തുനിന്ന് പൊട്ടി വീണോ? സർ, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഫയൽ കിട്ടിയപ്പോ തന്നെ ഞാൻ സാറിന് തരാൻ വേണ്ടി ഇറങ്ങി. നീ അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി. എന്തോ കുഴപ്പമുണ്ട്. നോക്കൂ ജസീർ, ഇപ്പൊ അഭിജിത്തിന്റെ ഈ കേസ് ഫയൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വാസുദേവനും മാധവനുമെതിരെ നിയമ നടപടികളൊന്നും സ്വീകരിക്കണ്ട. ആ പിന്നെ നിങ്ങളുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കണം. ശരി സർ. എന്നാ ശരി, നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ സർ. ആരെയും ഞാൻ വെറുതെ വിടില്ല.
ശരീരം മുഴുവനും പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അതായത് മരിക്കുന്നതിന് മുമ്പ് ബലപ്രയോഗം നടന്നിട്ടുണ്ട്. പോലീസുകാർ പറഞ്ഞത് അവരൊന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന, ജയിലിലടച്ചേ ഉള്ളൂ എന്ന്. പക്ഷെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് മൂന്നാം മുറയെല്ലാം പ്രയോഗിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അഭിജിത്തിൻ്റെ ശരീരത്തിൽ ഇത്രയും പരിക്കുകൾ ഒരിക്കലും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സംശയിച്ച ശരിയാ, അഭിജിത്തിൻ്റെ മരണം വാസ്തവത്തിൽ സൂയിസൈഡ് അല്ല. ഇനി എനിക്ക് എന്റെ ജോലി തുടങ്ങാം. അരമണിക്കൂറുകൊണ്ട് എനിക്ക് വൈറസ് ആക്റ്റീവ് ആക്കണം. നാണമാകുന്നില്ലേ സുധീർ നിനക്ക്? ഒരു നിസ്സാരനായ ഹാക്കർ നമ്മുടെ ഇത്രയും വലിയ കമ്പനിയിലെ എന്റെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടും നിനക്ക് അവനെ ഒന്നും ചെയ്യാനായില്ല. സമയമല്ലേ നീ ചോദിച്ചത്? അത് നിനക്ക് ഞാൻ തന്നു. ഇന്നത്തോടെ ആ സമയം തീർന്നിരിക്കുകയാണ് സുധീർ. പറ എന്നോട് ആ ഹാക്കർ ആരാണെന്ന്. കം ഓൺ, പറയാം സർ. ഇരിക്കെ, കം ഓൺ.
എന്താ വർക്ക് ചെയ്യാത്തത്? വാ നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. ഞാൻ എപ്പോഴേ പറയുന്നതാ, ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ജോലി ചെയ്യുന്നേ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എങ്കിൽ ശരി, നീ എനിക്കൂടി ഹാക്കിംഗ് പഠിപ്പിച്ചതാ. സർ, മനസ്സിലായി സർ. പക്ഷെ നീ എനിക്കൊരു പ്രോമിസ് ചെയ്തു തരേണ്ടി വരും, നീ ഒരിക്കലും ഹാക്കിംഗ് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന്. പ്രോമിസ്? ഇനി പറഞ്ഞതാ. ആരോ അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ച് ആ ഹാക്കറെ തുരത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ സിസ്റ്റം ഇനി ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾ നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ് സുധീർ? സർ, ഈ ഹാക്കേഴ്സിനിടയിൽ ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് ബെറ്റർ തെളിയിക്കാൻ? അവരുടെ കൂടെയുള്ള ആരെങ്കിലും ആവും. ശരി സർ, കണ്ടുപിടിക്കാം. ഇനി ഞാൻ വെബ് കാം ഓൺ ചെയ്തു തരാം, എങ്കിലേ നിനക്കെന്നെ കാണാൻ പറ്റുള്ളൂ. സർ, മനസ്സിലായി സർ, ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നെന്ന്. നൈസ് സുധീർ, എനിക്ക് അവനെ കാണണമെന്നുണ്ട്. വിക്രാന്തിനെ ഈ അപകടത്തിൽ സഹായിച്ചവനെ. ഗുഡ് സുധീർ. ഇവൻ ഇവന്റെ ഐഡന്റിറ്റി എന്തിനാ വെളിപ്പെടുത്തിയത്? മറിഞ്ഞിരിക്കാമായിരുന്നില്ലേ ഇവനെ? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ കയറി എന്റെ ജോലി ചെയ്യുന്നത്? ഇനി എന്നെ തടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളെ സഹായിക്കുകയാണെന്ന്, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റു ചിലതാണ്. യഥാർത്ഥ യുദ്ധം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. കാണാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ, ഞാൻ കാണിച്ചു തരാം.